നമസ്കാരം. ഒന്നിന് പകരമാകുമോ മറ്റൊന്ന്? ഈ ചോദ്യം വ്യാവസായിക വാണിജ്യ മേഖലയിൽ പണ്ടുമുതലേ ഉയരുന്ന ഒരു ചോദ്യമാണ്. അതായത്, ഒരു ബ്രാൻഡ്, ഒരു സാധനം, അതെന്ത് ഉൽപ്പന്നവുമാകട്ടെ, അത് ജനകീയമായി കഴിഞ്ഞാൽ, ജനങ്ങൾക്കിടയിൽ സ്ഥാനം നേടിക്കഴിഞ്ഞാൽ, ജനങ്ങൾ അത് വ്യാപകമായി ഉപയോഗിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഉപയോഗിച്ചു കൊണ്ടിരുന്നാൽ, എവിടെ പോയാലും എങ്ങനെ പോയാലും എന്ത് ചെയ്താലും അത് മാത്രമേ ഉപയോഗിക്കൂ എന്ന് തീരുമാനമെടുത്താൽ അതൊരു വലിയ ബ്രാൻഡായി മാറി. ആ ബ്രാൻഡിനെ മറികടക്കാൻ സമാന രീതിയിലുള്ള കൂടുതൽ ഗുണനിലവാരമുണ്ട് എന്ന് പറയപ്പെടുന്ന മറ്റ് ബ്രാൻഡുകൾ വന്നതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. ഗൂഗിൾ എന്ന സെർച്ച് എഞ്ചിന് പകരമായി എത്രയോ എത്രയോ സെർച്ച് എഞ്ചിനുകൾ വന്നു. യാഹുവിൻ്റെത് വന്നു, ബിങ്ങിൻ്റെത് വന്നു, അങ്ങനെ പല കമ്പനികളുടേത് കടന്നു വന്നു. വിവിധ പ്ലാറ്റ്ഫോമുകൾ, പണ്ട് ഓർക്കുട്ടിന് പകരം വന്നത് ഫേസ്ബുക്കാണ്, പക്ഷേ ഓർക്കുട്ടിനെ മറികടക്കാൻ ഫേസ്ബുക്കിന് സാധിച്ചു എന്നത് മറ്റൊരു കാര്യം. ഇപ്പോൾ ഇതാ യൂട്യൂബിന് പകരം ഇലോൺ മസ്ക് പുതിയ ഒരു സംവിധാനം കൊണ്ടുവരുന്നു. കൂടുതൽ അഡ്വാൻസ്ഡായ, ഏറ്റവും ആധുനിക ശ്രേണിയിലുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്, ഇതുപോലെയുള്ള വീഡിയോ ബ്രോഡ്കാസ്റ്റിംഗ് പ്ലാറ്റ്ഫോമാണ് ഇത് എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി അറിയാൻ കഴിയുന്നത്. യൂട്യൂബിനെ മറികടക്കാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിന് സാധിക്കുമോ? ട്വിറ്ററിനെ ഏറ്റെടുത്ത് പേര് മാറ്റിയതോടുകൂടി ട്വിറ്ററിൻ്റെ എല്ലാവിധ ഗുണഗണങ്ങളും ഇല്ലാതായി എന്ന് പറയുന്നു. ട്വിറ്റർ എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡിനെ മറികടക്കാൻ, അല്ലെങ്കിൽ പുതിയ പേരിലൂടെ മറികടക്കാൻ എക്സ് എന്നുള്ള ആ സംവിധാനത്തിന് കഴിഞ്ഞിട്ടില്ല, അതൊരിക്കലും കഴിയുകയും ഒന്നുമില്ല എന്നാണ് ടെക്നോളജി രംഗത്തുള്ള വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഗൂഗിളിൻ്റെ ഉടമസ്ഥതയിലുള്ള യൂട്യൂബിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് സോഷ്യൽ മീഡിയ സേവനം എക്സ് ഇപ്പോൾ പുതിയ ചില പദ്ധതികൾ ആവിഷ്കരിക്കുന്നത്. ഉയർന്ന ഗുണമേന്മയുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്ന TV ആപ്ലിക്കേഷൻ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഇലോൺ മസ്കിൻ്റെ നേതൃത്വത്തിലുള്ള എക്സ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എക്സ് CEO ലിൻഡ യെഖെറിനോയാണ് എക്സ് ആപ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പങ്കുവച്ചത്. എന്തായാലും യൂട്യൂബിന് വലിയ വെല്ലുവിളിയാകും ഇതെന്നാണ് കമ്പനി പറയുന്നത്. പക്ഷേ യൂട്യൂബിനെ സംബന്ധിച്ച് ഇതൊന്നും ഒരു ശരീരത്തിൽ വീഴുന്ന ഒരു പൂവിൻ്റെ ആ ഒരു ഫലം മാത്രമേ ഉണ്ടാകൂ എന്നും ടെക്നോളജി വിദഗ്ധർ പറയുന്നു. യൂട്യൂബിന് സമാനമായ യൂസർ ഇൻ്റർഫേസ് ആണ് എക്സ് TV ആപ്പ്. ചെറിയ സ്ക്രീനിൽ നിന്ന് വലിയ സ്ക്രീനിലേക്ക് വരുമ്പോൾ എക്സ് എല്ലാം മാറ്റുകയാണ്. താമസിയാതെ ഞങ്ങൾ തത്സമയവും ആകർഷകവുമായ ഉള്ളടക്കങ്ങൾ എക്സ് TV ആപ്പിലൂടെ നിങ്ങളുടെ സ്മാർട്ട് TVകളിൽ എത്തിക്കും. ഇത് വലിയ സ്ക്രീനിൽ ഉയർന്ന നിലവാരമുള്ള മികച്ച വിനോദാനുഭവം നൽകുന്ന പങ്കാളിയാകും എന്നാണ് ഈ ഒരു വിഷയത്തിൽ കമ്പനിയുടെ പ്രതികരണം, ഇലോൺ മസ്കിൻ്റെ കമ്പനിയുടെ പ്രതികരണം. ഇപ്പോഴും ഇതിൻ്റെ നിർമ്മാണത്തിലിരിക്കുകയാണ് എന്നാണ് എക്സ് CEO പറയുന്നത്. എക്സ് ആപ്പിൽ എന്തെല്ലാം ഉണ്ടാകുമെന്ന വിവരങ്ങളും അവർ പങ്കുവച്ചു. ജനപ്രിയ ഉള്ളടക്കങ്ങൾ പ്രദർശിപ്പിക്കുന്ന ട്രെൻഡിംഗ് വീഡിയോ അൽഗോരിതം, ഉപഭോക്താക്കളുടെ വ്യക്തി താല്പര്യങ്ങൾക്കനുസരിച്ച് AIയുടെ സഹായത്തോടെ ക്രമീകരിക്കുന്ന വീഡിയോകൾ, ഫോണിലും TVയിലും മാറി മാറി വീഡിയോ ആസ്വദിക്കാൻ ക്രോസ് ഡിവൈസ് എക്സ്പീരിയൻസ്, ഉള്ളടക്കങ്ങൾ തിരിയാനുള്ള മെച്ചപ്പെട്ട വീഡിയോ സെർച്ച് ഫീച്ചർ, മൊബൈൽ ഫോണുകളിൽ നിന്ന് വീഡിയോ കാസ്റ്റ് ചെയ്യാനുള്ള സൗകര്യം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ എക്സ് TV ആപ്പിൽ ഉണ്ടാകും എന്നാണ് അവർ പറയുന്നത്. ഭൂരിഭാഗം സ്മാർട്ട് TVകളിലും ഇത് ലഭിക്കുമെന്നും പറയുന്നു. മുൻനിര വീഡിയോ സ്ട്രീമിംഗ് സേവനമായ യൂട്യൂബിനെ, സത്യം പറഞ്ഞാൽ, ഇവർ വെല്ലുവിളിക്കുകയാണ്. അതുതന്നെയാണ് തങ്ങളുടെ ലക്ഷ്യം എന്നാണ് ഇവർ പറയുന്നത്. യൂട്യൂബിലെ പോലെ തന്നെ എക്സ് ആപ്പിൽ ഉയർന്ന നിലവാരമുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യാനും അതിൽ നിന്ന് വരുമാനമുണ്ടാക്കാനും ഉപഭോക്താക്കൾക്ക് സാധിക്കും എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. അതിന് കുറച്ച് വിയർക്കേണ്ടി വരും എക്സും ഇലോൺ മസ്കും എന്നാണ് ഇതിന് ഈ ഒരു വാർത്തയ്ക്ക് പലരും നൽകുന്ന കമൻറ്റുകളും മറുപടികളുമൊക്കെ. യൂട്യൂബിനെ പോലെ ജനപ്രിയമായ കോടിക്കണക്കിന്, ലോകത്തെമ്പാടുമുള്ള കോടിക്കണക്കിന് ആളുകൾ ദിവസവും മണിക്കൂറുകൾ തോറും, അല്ലെങ്കിൽ മിനിറ്റുകൾ തോറും കണ്ടുകൊണ്ടിരിക്കുന്ന, അതിനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന, ഓരോ കാലഘട്ടത്തിലും വരുന്ന മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുന്ന യൂട്യൂബ് പോലെ ഒരു സംവിധാനത്തെ മറികടക്കാൻ എക്സും മസ്കുമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും എന്ന് ഇതിന് മറുപടി ലഭിക്കുന്നുണ്ട്. പക്ഷേ മസ്ക് ഒരു തരത്തിലും വിടുന്ന മട്ടില്ല. ഇവരുടെ ഈ എക്സ് TV ആപ്പിലൂടെ യൂട്യൂബിനെ മറികടക്കാൻ വലിയൊരു മത്സരം കാഴ്ചവെക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. വിവിധ പ്ലേ സ്റ്റോറുകളിലും അതുപോലെയുള്ള സങ്കേതങ്ങളിലൂടെയും എക്സ് TV ആപ്പ് വൈകാതെ ജനങ്ങൾക്ക് സ്വീകരിക്കാം, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഏത് രീതിയിലുള്ള പ്രവർത്തനമാണ് ഇതിൻ്റെ ഈ എക്സ് TV ആപ്പ് കൊണ്ടുവരുന്നത്, അത് മുന്നോട്ട് വയ്ക്കുന്നത് എന്ന കാര്യത്തിൽ ഏകദേശ ധാരണയായിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ യൂട്യൂബിന് വെല്ലുവിളിയാകാൻ തക്ക രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ എക്സ് TV ആപ്പിന് കഴിയുമോ എന്ന സംശയമാണ് എല്ലാവർക്കുമുള്ളത്. യൂട്യൂബ് എന്നും യൂട്യൂബ് തന്നെയാണ്. യൂട്യൂബിനെ മറികടക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും, അല്ലെങ്കിൽ അതൊരിക്കലും സാധിക്കില്ല എന്ന് പറയുന്നവരുണ്ട്. യൂട്യൂബിനെ മറികടന്ന് പുതിയ മേച്ചിൽപ്പുറങ്ങളിലേക്ക് എക്സ് TV ആപ്പ് എത്തും എന്ന് പറയുന്നവരുമുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. തീർച്ചയായിട്ടും അത്തരത്തിൽ ഒരു ആപ്ലിക്കേഷൻ കടന്നു വരികയാണെങ്കിൽ നിങ്ങൾക്ക് മറുനാടൻ്റെ വിവിധ സങ്കേതങ്ങളിലുള്ള വീഡിയോകൾ ആ ആപ്പിലൂടെയും കാണാൻ സാധിക്കും എന്ന് ഞങ്ങളും പ്രതീക്ഷിക്കുന്നു.